നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു കാര്യമാണല്ലേ മണി പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുകയും ചെയ്യും. നമുക്ക് പരിചരിക്കാനായിട്ട് വളരെ എളുപ്പമാണേനും അല്ലേ. ഒരുപാട് പരിചരണമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് മണി പ്ലാന്റ്. പക്ഷേ ഈ ഒരു മണി പ്ലാന്റ് തന്നെ നമ്മുടെ വീട്ടിൽ എവിടെങ്കിലും ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് അത്ര ഒരു സമ്പൽ സമൃദ്ധിയോ അല്ലെങ്കിൽ ഐശ്വര്യമോ ഒന്നും നമ്മുടെ വീട്ടിൽ വരാൻ അത്ര സാധ്യതയില്ല. അപ്പോൾ ഏത് ഭാഗത്ത് നമ്മുടെ വീടിൻ്റെ ഈ മണി പ്ലാന്റ് വളർത്തിയാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ നമുക്ക് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിന്ന് പറയുന്നത്. നല്ല ഫ്രഷ് എയർ നമ്മുടെ വീട്ടിൽ കിട്ടാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നല്ല പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ വരാനാണെങ്കിലും ഒക്കെ ഏറ്റവും നല്ലതാണ് ഈ മണി പ്ലാന്റ്. നമ്മുടെ ഇൻഡോർ പ്ലാന്റ്, നല്ലൊരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് വളർത്താൻ എളുപ്പമുള്ള ഈ ഒരു മണി പ്ലാന്റ്, നമ്മൾ ജസ്റ്റ് ഒരു വെള്ളത്തിൽ ഒരു ഏതൊരു പാത്രത്തിലാണെങ്കിലും നമ്മളൊരു വെള്ളത്തിലിട്ട് വെച്ചാൽ തന്നെ അത് വളരും. പിന്നെ ഇത് നല്ലോണം വളരാനായിട്ട് ഞാൻ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ നിലനിർത്തുന്നതിൻ്റെ ഒരു പങ്ക് തന്നെ ഈ ഒരു മണി പ്ലാന്റിനുണ്ട് കേട്ടോ. പക്ഷേ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാനുണ്ട്. കാരണം നമ്മൾ ഈ ഇതിൻ്റെ ഇങ്ങനെ കരിഞ്ഞു തുടങ്ങിയ അല്ലെങ്കിൽ ഇങ്ങനെ നിറം മാറി തുടങ്ങിയ ഈ ഇലകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളൊരു കാര്യം ചെയ്യണം കേട്ടോ. അത് പോസിറ്റീവ് എനർജിയേക്കാൾ കൂടുതൽ അത് നെഗറ്റീവ് എനർജി കൂട്ടാനാണ് സഹായിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കരിഞ്ഞു തുടങ്ങിയിട്ടുള്ള ഇലകളാണെങ്കിലും അല്ലെങ്കിൽ കേടാവാൻ തുടങ്ങിയിട്ടുള്ള ഇലകളൊക്കെ നമ്മൾ അതിൻ്റെ ഒന്ന് മുറിച്ചു മാറ്റി അതിനെ എപ്പോഴും നല്ല ഒരു ലീഫ് തന്നെ അതിൽ എപ്പോഴും ഉണ്ടാവാനായിട്ട് നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ തന്നെ മണി പ്ലാന്റ് ഇനി ഏത് സ്ഥലത്ത് വളർത്തിയാലാണ്, അതായത് നമ്മുടെ വീടിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ വീടിൻ്റെ തെക്ക് കിഴക്കേ കോർണറിൽ വളർത്തുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മുടെ വീടിൻ്റെ തെക്ക് കിഴക്കേ കോർണറിൽ കേട്ടോ അവിടെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഈ ഒരു എന്തിനു വേണ്ടിയാണോ നമ്മൾ ഈ മണി പ്ലാന്റ് വളർത്തുന്നത് ആ ഒരു ഗുണം പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ തെക്ക് കിഴക്കേ കോർണറിൽ വളർത്തുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും വടക്ക് കിഴക്കേ ദിശയിൽ ഈ ഒരു പ്ലാന്റ് വെക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. അത് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ദോഷമായിട്ട് നമുക്ക് ഫലിക്കും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ തെക്ക് കിഴക്കേ കോർണറിൽ തന്നെ നമ്മളത് വളർത്താനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വീടിൻ്റെ പുറത്താണ് നമ്മൾ മണി പ്ലാന്റ് വളർത്തുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വളർത്താൻ കൂടുതൽ എളുപ്പമാണ്. പ്രത്യേകിച്ച് നമ്മൾ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ വെള്ളം പോലും കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ, അങ്ങനെ പടർന്നു വളർന്നോളും. പക്ഷേ നമ്മൾ പുറത്താണ് വളർത്തുന്നതെങ്കിൽ അത് ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ അകത്ത് എങ്ങനെയാണോ വെക്കുന്നത് അതേപോലെ തന്നെ തെക്ക് കിഴക്കേ ദിശയിൽ വളർത്തുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. തെക്ക് കിഴക്കേ കോർണറിൽ വളർത്തുന്നതാണ് എപ്പോഴും നല്ലത്, അല്ലെങ്കിൽ വടക്ക് ഭാഗത്തായിട്ട് വളർത്തുക. ഒരു കോർണറിൽ വളർത്താൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ വടക്ക് ഭാഗത്തായിട്ട് വളർത്തുന്നതും ഏറ്റവും നല്ലതാണ്. ഏറ്റവും നല്ലത് തെക്ക് കിഴക്കേ ദിശയിൽ തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ മണി പ്ലാന്റിന് വലിയ പരിചരണത്തിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ വെള്ളം തന്നെ നമ്മൾ എപ്പോഴും മാറ്റേണ്ട ഒരു ആവശ്യം കൂടിയില്ല. നമ്മൾ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഭാഗത്താണ് നമ്മളുടെ വീടിൻ്റെ അകത്ത് വെക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും മാത്രം മാറ്റിയാൽ മതി. ഈ ഒരു വെള്ളം ഡെയിലി നമുക്ക് ടൈം കിട്ടുന്നുണ്ടെങ്കിൽ മാറ്റണേന് കുഴപ്പമില്ല, പക്ഷേ അതല്ലെങ്കിൽ ഈ ഒരു വെള്ളം നമ്മൾ ദിവസവും മാറ്റണമെന്ന് പോലും ഇല്ല. അപ്പോൾ നമുക്ക് പരിചരിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ പരിചരിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അതേപോലെ തന്നെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിനത് ഏറ്റവും കൂടുതൽ സമ്പത്തും അല്ലെങ്കിൽ ഐശ്വര്യവും ഒക്കെ കൊണ്ടുവരുമെന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാമല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഇതുപോലത്തെ എനിക്കറിയാവുന്ന നല്ല കാര്യങ്ങളും നല്ല ടിപ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.